ലക്ഷ്മി കച്ചിനിക്കാട് സംഘടിപ്പിക്കുന്ന ഒന്നാമത് ടർഫ് ഫെഡറേറ്റ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ആദ്യ മത്സരത്തിൽ ലക്ഷ്മി കച്ചിനിക്കാടും ഗാലക്സി ചിറ്റൂരും പാലക്കാടിൻ്റെ കൊടുങ്കാറ്റുകൾ ഒരു ടീമിൽ അണിനിരക്കുമ്പോൾ ലക്ഷ്മി കച്ചിനിക്കാടിന് വേണ്ടി ആദ്യ റൺ സ്കോർ ചെയ്യുന്നു ഉന്മേഷ്. ഈ സീസണിൽ ഉടനീളം മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഇക്കാച്ചിനിക്കാടിന് ഒരു പിടി സമ്മാനങ്ങൾ കൈവരിച്ച സ്വരൂപ് ആദ്യമോൾ തന്നെ മനോഹരമായ ഒരു സിക്സുമായി കളം നിറഞ്ഞാടാൻ അങ്കം കുറിക്കാൻ അദ്ദേഹം തയ്യാറായി നിൽക്കുന്നു. നിതീഷിനെ ആദ്യ ബോൾ തന്നെ പ്രേരിപ്പിച്ച സ്വരൂപ് യെസ്, തുടരെ രണ്ട് സിക്സുകൾ. തന്റെ ഫേവറേറ്റ് ഷോട്ട് ആയ ഹെലികോപ്റ്ററിലൂടെ രണ്ടാമത്തെ സിക്സും കണ്ടെത്തുന്നു സ്വരൂപ്. പാലക്കാടിന്റെ എക്സ്പ്രസ് വൈഡ് ബോൾ, ഗാലക്സിയുടെ കാലത്തെയും വിശ്വസ്തനായ ബോളർ തന്റെ ബോളുകൾ അടിച്ച ബാറ്റ്സ്മാനെ നിർത്തി തന്നെ ഡോട്ട് ചെയ്യാൻ കേൾപ്പുള്ള ബോളർ. വാട്ട് എ ഷോട്ട്, വാട്ട് എ ബാറ്റിംഗ്! മലപ്പുറം ജില്ലയിലെ ചുണക്കുട്ടികളും പാലക്കാടിന്റെ ചുണക്കുട്ടികളും മുഖത്തോട് മുഖം നിൽക്കുന്ന ആദ്യ ഓവറിൽ മൂന്ന് സിക്സുമായി സ്വരൂപ് കളം നിറഞ്ഞാടുകയാണ്. മക്കളെ, കളം നിറഞ്ഞാടുക! യെസ്, അവിടെ ഒരു വിക്കറ്റുള്ള അവസരം. കേവലം സിംഗിൾ റൺ, ദാറ്റ് ഈസ് റൺ ഔട്ട്. മേ ബി, യെസ്, ഇറ്റ് ഈസ് ആദ്യ വിക്കറ്റ് പാലക്കാടിന്റെ. നിതീഷിന്റെ ആദ്യ ഓവറിലെ അവസാന ബോളിൽ സ്വരൂപ് എന്ന ആ ഹെലികോപ്റ്ററിന്റെ രാജകുമാരനെ മടക്കുന്നു. ഗാലക്സി ചിറ്റൂരിന് വേണ്ടി രണ്ടാമത്തെ ഓവറിൽ നിന്ന് രാഹുൽ ഷോട്ട്. ഗാലക്സി ചിറ്റൂരിന് വേണ്ടി കീപ്പിംഗ് എൻഡിൽ അനിൽ, ബാറ്റിംഗിലെ ഗാലക്സിയുടെ കുന്തമുന. ഇദ്ദേഹം ബോളർമാർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അത് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും അത്ര മനോഹരമാണ്, അത്ര സുന്ദരമാണ്, ഓരോ കളിക്കാരനും പ്രചോദനമാണ്. യെസ്, മുക്കിലും മൂലയിലുമുള്ള ഫീൽഡേഴ്സിനെ വിളിച്ചുണർത്തി ഈ പാതിരാത്രിയിലും കളിയിലേക്ക് കൊണ്ട് സൈക്കിൾ ഉന്മേഷ് തന്റെ ബാറ്റിൽ നിന്നുമുള്ള ആദ്യ സിക്സിന് സമയം വഴുകി നിൽക്കുന്നു. ഗാലക്സി ചിറ്റൂരിന് വേണ്ടി മൂന്നാമത്തെ ഓവർ എറിയുന്നു ഷിയാസ്. ഈ നിൽക്കുന്ന ജനസാഗരം മുഴുവൻ താങ്കളുടെ ബാറ്റിൽ നിന്നുമുള്ള ഒരു സിക്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് മിസ്റ്റർ ഉന്മേഷ്. എത്ര സമയം വേണമെങ്കിലും അവർ ഇതിനു വേണ്ടി കാത്തു നിൽക്കുമെങ്കിലും ഒരു ബോൾ മുന്നെയാണെങ്കിൽ അത്രയും സുന്ദരം എന്ന് കാതോർത്ത് നിൽക്കുന്നു. യെസ്, സിക്സിന് തുല്യമായ ഒരു ഷോട്ട്, ദാറ്റ് ഈസ് ടു റൺ. വെൽ ബോളിംഗ്, വെൽ കം ബാക്ക്, വെൽ ബോളിംഗ്. തുടരെ രണ്ട് ബോളുകൾ ഉന്മേഷിനെ കബളിപ്പിക്കുന്നു. മഞ്ചേരി കുഞ്ഞുട്ടി തനിക്കറിയാവുന്ന അടവുകളെല്ലാം ഉന്മേഷിന് പകർന്നു നൽകുന്നു. രണ്ട് ബോളുകൾ ഡോട്ടാണെങ്കിൽ അടുത്ത ബോൾ എങ്ങനെ സിക്സ് അടിക്കണമെന്ന് കുഞ്ഞുട്ടി ഉന്മേഷിന് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ടൊന്നും ഇവിടെ ഒരു ഫലവുമില്ല. മൂന്ന് തുടർച്ചയായ ബോളുകൾ, മൂന്ന് ഡിഫറൻറ്റ് ബോളുകൾ ഉന്മേഷിനെ കബളിപ്പിച്ച് കടന്നു പോയപ്പോൾ മൂന്ന് സുബ്ഹാൻ ദ ന്യൂ ബോളർ. നിസ്സാരമായ ഒരു സിക്സ് റൺ സ്കോർ ചെയ്യുന്നു മഞ്ചേരി കുഞ്ഞുട്ടി. സുബ്ഹാന്റെ ആദ്യ ബോൾ ഒരു സിക്സുമായി
കുഞ്ഞുട്ടി. ഐ വാട്ട് എ ഫീൽഡിംഗ് എഫേർട്ട്. ഫീൽഡിംഗ് ബാറ്റ്സ്മാൻ ഷഫീഖ് കച്ചിനിക്കാട് ഇൻ ദ ക്യാപ്റ്റൻ. യെസ് ഷഫീഖ്, ദാറ്റ് ഈസ് ഷഫീഖ്. ബാറ്റിംഗ് ഓർഡറിൽ ഒന്ന് പതുക്കെ രണ്ടാളുകളെ മുന്നിൽ വിട്ട് പതിയെ പതിയെ ടീമിന്റെ ഒപ്പം ചേർന്ന ഷഫീഖ് നേരിട്ട രണ്ടാമത്തെ ബോൾ തന്നെ മനോഹരമായ ഒരു സിക്സുമായി സുബഹാനെ നേരിടുന്നു. വൈഡ് ബോൾ, ഏത് സമയവും ബിസ്മിക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന ഷഫീഖ് ഈ മത്സരത്തിൽ എന്തുകൊണ്ടാണ് ബാക്കിലേക്ക് നിന്നതെന്ന് അറിയില്ല, എങ്കിലും ഇറങ്ങിയ സമയം മുതൽ ആക്രമിച്ച് കളിക്കുന്നു ഷഫീഖ്. അവസാന ഓവർ, തൻ്റെ രണ്ടാമത്തെ ഓവർ എറിയുന്നു ഷിയാസ്. ആദ്യ ഓവറിൽ കേവലം രണ്ട് റണ്ണ് മാത്രം വിട്ട് നൽകി ഉന്മേ കബളിപ്പിച്ച് ആദ്യ ഇന്നിങ്സ് അവസാനിക്കാൻ കേവലം നാല് ബോൾ ബാക്കി നിൽക്കെ സൈക്കിൾ ഷഫീഖ് ബോളിംഗ് ഉന്മേഷി. മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ബോൾ ഡോട്ട് വെച്ചത് ഷിയാസിന്റെ ഓവറിലാണ്. അദ്ദേഹത്തിന്റെ അവസാന ബോളുകളിലേക്ക് ആദ്യ ഇന്നിങ്സിലെ അവസാന ഓവർ കേവലം നാല് റണ്ണിൽ അവസാനിപ്പിക്കുന്നു. വട്ട് എ ക്വാളിറ്റി ബോളിംഗ്! 51 റണ്ണ് വിജയലക്ഷ്യവുമായി ഗാലക്സി ചിറ്റൂരിന് വേണ്ടി ഗ്രീസിൽ നിൽക്കുന്നു അനിൽ. ഗ്രീസിൽ നിൽക്കുന്നു അനീഷ്. ബോളിംഗ് എൻഡിൽ ആദ്യ ഓവർ ബിസ്മിക്ക് വേണ്ടി ക്യാപ്റ്റൻ ഷഫീഖ് ഏറ്റെടുത്തെറിയുന്നു. ആദ്യ ബോൾ നോ ബോൾ ആണെങ്കിൽ രണ്ടാമത്തെ ബോൾ ഇതിലും മാരകമായ ഒരു പേസി ഡെലിവർ ആയിരിക്കും. യെസ് ഗോകുൽ ദ ഫീൽഡർ. അൻപത്തി ഒന്ന് റണ്ണിലേക്ക് പ്രയാണം തുടങ്ങിയ രണ്ടാമത്തെ ബോളിൽ തന്നെ തങ്ങളുടെ വിലപ്പെട്ട വിക്കറ്റ് നഷ്ടപ്പെട്ട് ഗാലക്സി ചിറ്റൂർ. അനിൽ, ദാറ്റ് ഈസ് അനിൽ. വാട്ട് എ ഷോട്ട്! ചീപ്പ് ഷോട്ടുകൾക്ക് പേര് കേട്ട അനിൽ ഷഫീഖിന് അനായാസം ഒരു സിക്സർ പായിക്കുന്നു. ബോളുകളെ തഴുകി മിനുക്കി സിക്സറുകൾ പായിക്കാൻ ഇത്രയും കെൽപ്പുള്ള ബാറ്റ്സ്മാൻ ഈ ദേശത്തില്ല. യെസ്, ആ വിക്കറ്റ്, ആ വിക്കറ്റ് ഇവിടെ പൊഴിയുന്നു. അനിൽ, അനിൽ, അനിലിനെ മടക്കിയാൽ പകുതി വിജയിച്ചു എന്ന ബിസ്മിയുടെ പ്ലാൻ വിജയിക്കുന്നു. ഷഫീഖ് എന്ന ക്യാപ്റ്റൻ തൻ്റെ നാലാമത്തെ ബോളിൽ അത് കണ്ടെത്തുന്നു ആ വിക്കറ്റ്. ന്യൂ ബാറ്റർ അസ്കർ. വെൽ ബോളിംഗ്, വാട്ട് എ ഫീൽഡിംഗ്! താജു, വൈസ് ക്യാപ്റ്റൻ ബിസ്മിക്ക് അച്ചിനിക്കാട്. രണ്ടാമത്തെ ബോളിൽ ഒരു മിറാക്കൽ റൺ ഔട്ട് സാധിച്ചത് താജു എന്ന ഫീൽഡറുടെ കൈകളിൽ ആ ബോൾ എത്തിയത് കൊണ്ട് മാത്രമാണ്. ആദ്യ ഓവർ ഒരു ഗ്രിപ്പ് നൽകുന്നു വിസ്മിക്ക് അച്ചിനിക്കാടിന് വേണ്ടി നിൽക്കുന്നു ഗാലക്സിക്ക് വേണ്ടി ചെക്കൻ. ബോളിംഗ് എൻഡിൽ ബിസ്മിയുടെ വിവേക്,
അതേ ബോളൊരു വൈഡുമായി തുടങ്ങുന്നു. What a billy! What a run out! Shafiq, ആദ്യ ഓവറിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ഷഫീഖ്, അതേ ആക്ഷൻ അതേ പ്രകടനം ഫീൽഡിങ്ങിലും, മനോഹരമായ ഒരു റണ്ണൗട്ട്. അപ്രതീക്ഷ ബാറ്റ്സ്മാൻ പോലും പ്രതീക്ഷിക്കാതെ ജഗൻ അപ്രതീക്ഷിതമായ റണ്ണൗട്ടിലൂടെ വീണ്ടും ഗാലക്സിക്ക് തലവേദനകൾ സൃഷ്ടിക്കുന്നു വിസ്മിക് കച്ചിനിക്കാൻ. ടീമിന്റെ മുഴുവൻ ബാധ്യതകളും ഏറ്റെടുത്തുകൊണ്ട് അസ്കർ ഗ്രീസിൽ നിൽക്കുമ്പോൾ വിവേക് മനോഹരമായി മൂന്ന് ഗോളുകൾ എറിഞ്ഞിട്ട് പോകുന്നു. ഷഫീഖ് എവിടെ നിർത്തിയോ അവിടെ തന്നെ തുടങ്ങുന്നു വിവേകും. ഇവിടെയാണ് ഒരു ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തം എങ്ങനെയാണെന്ന് ഷഫീഖ് കാണിക്കുന്നത്. ആദ്യ ഓവർ മനോഹരമായി തീർത്ത അതേ രീതിയിലായിരുന്നു ഇതുവരെ വിവേകും ബോൾ ചെയ്തത്. ഒരു മോശം ബോളിനെ തിരഞ്ഞെടുത്ത് അസ്കർ പണിഷ് ചെയ്യുന്നു. ഗാലക്സിക്ക് വേണ്ടി ജീവൻ നൽകുന്ന മനോഹരമായ ഒരു സിക്സർ. വെൽക്കം ബാക്ക്. സിംഗിൾ റൺ അഗൈൻ. പുതിയ താരോദയം ഷിബു. കരുവാരക്കുണ്ടെന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും ക്രിക്കറ്റിന്റെ വലിയ രോഗത്തേക്ക് ഉയർച്ചയുടെ പടവുകൾ കയറി വരുന്ന ഷിബു എന്ന ബോളർ തന്റെ വരവറിയിക്കുന്നു. രണ്ടാമത്തെ ബോൾ കഴിഞ്ഞ ഓവറിൽ മനോഹരമായ 8 റൺ സ്കോർ ചെയ്ത അസ്കറിനെ മടക്കിക്കൊണ്ട് ആദ്യ രണ്ട് ഓവർ പിന്നിട്ടപ്പോൾ സമ്മർദ്ദത്തിന്റെ അവസ്ഥയിൽ നിൽക്കുന്നു ഗാലക്സി. സുബ്ഹാൻ എന്ന ന്യൂ ബാറ്റ്സ്മാൻ ആദ്യ ബോൾ 2 റൺ സ്കോർ ചെയ്തുകൊണ്ട് ഗ്രീസിൽ നിലയുറപ്പിച്ചാൽ വിസ്മിക്ക് തലവേദന സൃഷ്ടിക്കും. ദാറ്റ് ഈസ് സുബ്ഹാൻ. റൂഫ് തുളച്ചു പോകുന്നു. 2-6. നാല് മനോഹരങ്ങളായ ബോളുകൾ എറിഞ്ഞ ഷിബുവിന് അഞ്ചാമത്തെ ബോൾ സുബ്ഹാൻ എന്ന പടക്കുതിര പണിഷ് ചെയ്തെങ്കിൽ ആറാമത്തെ ബോൾ വീണ്ടും ഒരു സിക്സിനുള്ള ഷോട്ടാണ്. അവസാന 12 ബോളിൽ 25 റൺ വിജയലക്ഷ്യം. ഡിസിൽ ന്യൂ ബാറ്റ്സ്മാൻ നിഷാൻ. ക്രൂഷ്യൽ ഓവർ എറിയുന്നു ക്യാപ്റ്റൻ ഷഫീഖ്. എക്സ്പ്രസ്, കച്ചിനിക്കാടിന്റെ എക്സ്പ്രസ്. യെസ്, എന്തുകൊണ്ടാണ് എക്സ്പ്രസ് എന്ന് പറയുന്നത്? അതിനുള്ള തെളിവാണ് ഓരോ ബോളുകൾ കഴിയുമ്പോഴും തൻ്റെ പേസ് കൂടിക്കൂടി വരുന്നത് കാണിച്ചു തരുന്നു ഷഫീഖ് എന്ന കച്ചിനിക്കാട്ടുകാരൻ. ഈ ഓവറിൽ മിനിമം 2 സിക്സെങ്കിലും വയ്ക്കാതെ ഒരു രക്ഷയും ഉണ്ടാവില്ല ഗാലക്സി ചിറ്റൂരിന്. അതിന് സമ്മതിക്കാമെങ്കിൽ ഷഫീഖ് എന്ന ആൾ ചാവണം, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലണം. ഷഫീഖ്. യെസ്, വെൽ ഫീൽഡിംഗ്, വാട്ട് എ ഫീൽഡിംഗ്. സേവ്, 3 റൺ. അപ്രതീക്ഷിതമായ ഒരു ഫീൽഡിംഗ് പ്രകടനം. അക്ഷയുടെ ഫീൽഡിംഗ്, വാട്ട് എ ബ്രില്ലിയന്റ് ഫീൽഡിംഗ്. അഭിനന്ദനങ്ങൾ വാരിക്കോരി നേടുന്നു അക്ഷയ്. സുബ്ഹാൻ ടീമിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്നു സുബ്ഹാൻ. മല കത്തിയിട്ട് കുലുങ്ങിയിട്ടില്ല പിന്നെയല്ലേ എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ ഷഫീഖ് ലെവലേശം കൂസലില്ലാതെ. യെസ്, ഷഫീഖ് തന്റെ അവസാന ബോളുകളിലേക്ക്. വെൽ ബോളിംഗ്. യാ മോനെ, വീണ്ടും ഒരു റണ്ണൗട്ടിനുള്ള ചാൻസ്. സ്വരൂപിന്റെ വെൽ ട്രൈ, ജസ്റ്റ് സെമ്പിന് ചാരിപ്പോയി. നോട്ട് ബാറ്റ്, ദാറ്റ് ഈസ് സിംഗിൾ റൺ. ഈ ഒരു ബോൾ കൂടി ഡോട്ട് വെച്ചാൽ ഗാലക്സി അവസാന ഓവറിൽ കുറച്ച് പണിപെടേണ്ടി വരും. Oh my god, wow, well fielding. Oh god, you are superb. You see the time is very nice.
ഉന്മേഷിന്റെ മനോഹരമായ ഒരു ഫീൽഡിങ്ങിലൂടെ 5 റൺ സേവ് ചെയ്യുന്നു. കേവലം സിംഗിൾ റണ് മാത്രം സ്കോർ ചെയ്ത് അവസാന ഓവറിലേക്ക് മത്സരം നീങ്ങുമ്പോൾ 23 റൺ വരെ, അവസാന 6 ബോളിൽ 23 റൺ, 4 സിക്സുകൾ. സി ബോളിംഗ് എൻഡിൽ നിൽക്കുന്നു അവസാന ഓവർ. ബിസ്മി കച്ചിനിക്കാടിൻ്റെ വിശ്വസ്തനായ ബോളർ രാജൻ, രാജനെ പണിഷ് ചെയ്യുന്നു. ആദ്യ ബോൾ സിക്സ് നേടിക്കൊണ്ട് ജീവൻ നൽകുന്നു ഗാലക്സിക്ക് വേണ്ടി സുബ്ഹാൻ. രാജൻ എന്ന കച്ചിനിക്കാട്ടുകാരൻ തന്നിൽ അർപ്പിച്ച വിശ്വാസം കാക്കുമെന്നാണ് എൻ്റെ ഈ ക്രിക്കറ്റ് ജീവിതത്തിലുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ വ്യക്തമായ ധാരണയോടെ പറയും. 24 റണ് ഒരിക്കലും രാജൻ വിട്ടു നൽകില്ല. ബിക്കോസ് രാജന് വേണ്ടി ഓരോ ടൂർണമെന്റിലും ഓരോ ലീഗിലും ബിസ്മി കാച്ചിനിക്കാട് എത്ര കാശ് വേണമെങ്കിലും വാരി വലിച്ചെറിയും. രാജന്റെ അടുത്ത് നിൽക്കുന്നത് ഉന്മേഷ് എന്ന പേര് കേട്ട മലപ്പുറം ജില്ലയിലെ ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിന്റെ ഒരു ഓവർ ബാലൻസ് നിൽക്കെ എങ്ങനെയാണ് രാജന്റെ കയ്യിൽ ബോൾ ഏൽപ്പിച്ചത് എന്ന് കാച്ചിനിക്കാട് കാണിച്ചു തരുന്നു. 2 തുടർ ബോളുകൾ ഡോട്ട് വെച്ചുകൊണ്ട് രാജൻ, രാജൻ എന്ന ബോളറിൽ എത്രമാത്രം വിശ്വാസം ആ ടീമിനുണ്ട് എന്ന് തെളിയിക്കുന്ന പ്രകടനം. ആദ്യ ബോൾ ഒരു സിക്സ് ആണെങ്കിലും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, തിരിച്ചടിക്കാൻ കെൽപ്പുള്ള ബോളറാണ് രാജൻ. സി അവസാന 2 ബോളുകൾ 15 റൺ. സുബ്ഹാൻ എന്ന ബാറ്റർ ഗാലക്സി ചിറ്റൂർ എന്ന വമ്പൻ ടീമിനെ അട്ടിമറിക്കാൻ ഒരു ബോൾ മാത്രം ബാക്കി നിൽക്കുക. വീണ്ടും റൂഫ് തുളച്ച് സുബ്ഹാന്റെ വെൽ ഷോട്ട്. 12 റണ്ണിന് വിജയം കൈപ്പിടിയിലൊതുക്കി ബിസ്മി കച്ചിനിക്കാട്. 2nd റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ആരാകും എതിരാളി എന്ന് കണ്ടറിയാം.